കേരളത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ ദുർബലപ്പെടുന്നുവെന്ന എഴുത്തുകാരനും പ്രഭാഷകനുമായ സുനിൽ പീളയിടം ഏഴര പതിറ്റാണ്ടിന്റെ കേരള പരിണാമം എന്ന വിഷയത്തിൽ ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ സുനിൽ പീളയിടം സംവദിച്ചു. നവോത്ഥാന ചിന്തകളിലൂടെ കേരളം സ്വായത്തമാക്കിയ അടിസ്ഥാന മൂല്യങ്ങൾ ദുർബലപ്പെടുകയാണെന്ന് ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ സുനിൽ പീളയിടം അഭിപ്രായപ്പെട്ടു. ആധുനിക സമൂഹം എന്ന നിലയിൽ മലയാളികൾ വേറിട്ടൊരു ജീവിതക്രമം കെട്ടിപ്പടുത്തിട്ടുണ്ട്. നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെയാണ് കേരള സമൂഹം മൂല്യങ്ങൾ സ്വായത്തമാക്കിയതെന്നും സുനിൽ പീളയിടം പറഞ്ഞു. പല ഘടകങ്ങൾ നവോത്ഥാനത്തിന് പിന്നാലെ ദേശീയ പ്രസ്ഥാനം വരുന്നു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആശയാവലികൾ വിപുലമായ ഒരു കൂട്ടായ്മയിലേക്ക്, വിപുലമായ ഒരു ദേശബോധത്തിലേക്ക്, ഇന്ത്യയെ ഭാവന ചെയ്ത ദേശബോധത്തിലേക്ക് കേരളത്തെ കൂടി ഉൾച്ചേർക്കുന്ന തരത്തിലുള്ള ദേശീയമായ സമ്മർദ്ദങ്ങൾ പ്രത്യേകിച്ച് ഉപ്പു സത്യാഗ്രഹം മുതൽ കേരളത്തിൽ വളരെ ശക്തമാവുന്നു. ഇതേ ഘട്ടത്തിലാണ് നമ്മുടെ കർഷക സമരങ്ങൾ വികസിച്ചു വരുന്നത്. ദേശീയ പ്രസ്ഥാനം, തൊഴിലാളി പ്രസ്ഥാനം, ജാതി നവീകരണം, മിഷണറി പ്രവർത്തനം, മത സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങി നിരവധി ഘട്ടങ്ങളിലൂടെ രൂപപ്പെട്ടതാണ് കേരളത്തിന്റെ സമത്വ ചിന്ത. സ്വാതന്ത്ര്യാനന്തരം ഒരു ആധുനിക സമൂഹം എന്ന നിലയിൽ വളരെ പെട്ടെന്നായിരുന്നു മലയാളി സമൂഹത്തിന്റെ വളർച്ചയെന്നും സുനിൽ പീളയിടം പറഞ്ഞു. കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ ആകർഷിക്കുന്നത് ഉയർന്ന വരുമാനം മാത്രമല്ലെന്നും മനുഷ്യതുല്യമായ അവസരവും അന്തസ്സും അവർക്ക് ലഭിക്കുന്നതായും സുനിൽ പീളയിടം വ്യക്തമാക്കി. സമകാലീയ കേരളീയ ജീവിതം നിരീക്ഷിച്ചാൽ വിപരീത ദിശയിലുള്ള കടന്നാക്രമണം നടക്കുന്നതായും ഇത് പതിറ്റാണ്ടുകളായി കേരളം ഉണ്ടാക്കിയെടുത്ത മൂല്യബോധത്തിന്റെ തകർച്ചയിലേക്ക് വിരൽ ചൂണ്ടുകയാണെന്നും സുനിൽ പീളയിടം പറഞ്ഞു. ഏഴര പതിറ്റാണ്ടിന്റെ കേരള പരിണാമം എന്ന വിഷയത്തിൽ ഷാർജ രാജ്യാന്തര പുസ്തകമേളയിലാണ് സുനിൽ പീളയിടത്തിന്റെ ഈ പരാമർശം. വേൾഡ് വിഷൻ ഷാർജ.